രണ്ടാം മോദി സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതി ഇല്ലാതാക്കുന്നതിനും തീവ്രവാദം തുടച്ചു നീക്കുന്നതിനും രണ്ടാം മോദി സർക്കാർ ആദ്യ 100 ദിവസത്തിനുള്ളിൽ തന്നെ നടപടികൾ സ്വീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു. ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. ദരിദ്രർക്കും ആദിവാസികൾക്കും പ്രയോജനകരമായ പദ്ധതികളുടെ ഉറവിടമാണ് ജാർഖണ്ഡെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതി നിയന്ത്രിക്കാനും മുസ്ലിം സഹോദരിമാരുടെ അവകാശങ്ങൾക്കായി പോരാടാനും ഭീകരതയെ വേരോടെ പിഴുതെറിയാനും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ചില അഴിമതിക്കാരെ ഇതിനകം അവരുടെ സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട് എന്ന് മോദി വ്യക്തമാക്കി. തങ്ങൾ നിയമത്തിന് അതീതരാണ് എന്ന് കരുതിയവർ ഇപ്പോൾ ജാമ്യത്തിന് കോടതിയിൽ സമീപിക്കുകയാണെന്ന് പറഞ്ഞ മോദി അഴിമതിക്കെതിരെയുള്ള യുദ്ധം തുടരുമെന്നും പ്രഖ്യാപിച്ചു. പുതുതായി രൂപം കൊണ്ട 2 കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ച് മോദി സംസാരിച്ചു. 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും വികസനത്തിന്റെ പാതയിലെന്ന് അഭിപ്രായപ്പെട്ട മോദി ജമ്മുകാശ്മീരിലും ലഡാക്കിലും വികസനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും പറഞ്ഞു. NDA 2.0 ആദ്യ 100 ദിവസങ്ങളിൽ തന്നെ രാജ്യത്തിന്റെ വികസനത്തിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജാർഖണ്ഡിൽ ഒന്നിലധികം വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ജാർഖണ്ഡിൽ ആരംഭിച്ചു. ബിർസാമുണ്ടയുടെ ഈ ഭൂമിയിൽ നിന്ന് ഇന്ന് വ്യാപാരികൾക്കും കർഷകർക്കും വേണ്ടിയുള്ള പെൻഷൻ പദ്ധതികളും ആരംഭിച്ചു. ദരിദ്രർക്കും ആദിവാസികൾക്കും പ്രയോജനകരമായ വലിയ പദ്ധതികളുടെ ലോഞ്ചിങ് പാടാണ് ജാർഖണ്ഡ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ ഉദ്ഘാടനം ചെയ്ത പുതിയ മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ മേഖലയിലെ ഗതാഗതം സുഗമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ പ്രധാനമന്ത്രി പുതുതായി നിർമ്മിച്ച ജാർഖണ്ഡ് നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. 2 NDA സർക്കാരിന്റെ ഏറ്റവും മികച്ച നീക്കങ്ങൾ വരാനിരിക്കുന്നവയുള്ളൂവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ അഴിമതി വിരുദ്ധ നടപടികൾ അദ്ദേഹം ആവർത്തിച്ചു. അഴിമതിക്കെതിരെ ശക്തമായ അടിച്ചമർത്തൽ തുടങ്ങിക്കഴിഞ്ഞു. ജനങ്ങളെ ചൂഷണം ചെയ്തവരെ ശരിയായ ഇടങ്ങളിൽ എത്തിക്കും. ഇത് ഒരു അഴിമതി വിമുക്ത സർക്കാരിന്റെ ഉറപ്പാണ് എന്നും അദ്ദേഹം ആവർത്തിച്ചു. പിക്ചർ അഭി ബാക്കി ഹേ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക് കത്തുമൈ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.